അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാ അണിചേർന്നിടാ അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാ ബലിയേകിട ബലിയപ്പകനൊപ്പം ബലിയായിട ബലവാനുസ്തുതി പാടിട ബലിയപ്പകനൊപ്പം ബലിയായിട ബലവാനുസ്തുതി പാടിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അണിചേർന്നിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട ഈശോയിലേറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, സ്ലീഹാക്കാലം രണ്ടാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാള് സഭ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. കോവിഡിൻ്റെ കഷ്ടപ്പാടും കണ്ണുനീരും തുടരുന്നു. നമ്മുടെ നാടിനെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ രക്ഷ സൗഖ്യമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ ഈ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ധാരാളം പേരും മരിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചുപോയതോടെ എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ഈ കുർബാനയിലെ ഓർത്ത് പ്രാർത്ഥിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേ
സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷണിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയും ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാകമായി മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥയുടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങയ്ക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഴി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. ശരണം പ്രേണ തുലിയരുവേ. നല്ലതു മുജിതവുമല്ലോ
മനുഷ്യവംശത്തോടുള്ള അങ്ങയുടെ കൃപയും സ്നേഹവും നിരന്തരം ഞങ്ങൾ ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. ആത്മാവ് രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നാം പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. ഹരിതാ
വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഗനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ജോയലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2:18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിര കിഴക്കൻ കടലിലും പിന്നിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു. അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി ചെയ്യിച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സൻവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ഞിക്കേണ്ടി വരികയില്ല. രണ്ടാം വായന ശ്ലേഹന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള വായന. പിറ്റേ ദിവസം ഭരണാധിപന്മാരും ശ്രേഷ്ഠന്മാരും നീപജ്ഞരും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ അന്നാസും കയ്യഫാസും യോഹന്നാൻ അലക്സാണ്ടർ എന്നിവരും പ്രധാന പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ മധ്യത്തിൽ നിർത്തി അവർ ചോദിച്ചു, ഏത് ശക്തിയിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ ഏത് നാമത്തിൽ? അപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെ, രോഗിയായ ഒരു മനുഷ്യന് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ്, എന്നാൽ ഇവൻ സുഖപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രയനായ ഈശോ മിശിഹായുടെ നാമത്തിലാണ്. അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് ഇവൻ. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ നിരാക്ഷരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെടുകയും അവർ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരോടൊത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എതിർത്ത് പറയാൻ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ അവരോട് കൽപ്പിച്ച ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക?
ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമാണിത്. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ഒരു മനുഷ്യരോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് ഈശോയുടെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാളും ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരെ ശിക്ഷിക്കാൻ വഴിയൊന്നും കാണാതിരുന്നതിനാൽ ജനനിമിത്തം അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. എന്തെന്നാൽ സംഭവിച്ചതിനെ പ്രതി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. സൗഖ്യത്തിൻ്റെ ഈ അടയാളം സംഭവിച്ച മനുഷ്യന് 40-ലേറെ വയസ്സിലുണ്ടായിരുന്നു. സർവചരാചരം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയാൽ സ്തുതി ഗീതികളാലേ നിശികാതൻ ശ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. തൻ മഹിമാവല്ലോ വാനിലും ഒഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ നിശിഹാതൻ ശ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ദിവിതാവിനും സ്തുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ നിശിഹാതൻ ശ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിമെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും നാമേ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ നിശിഹാതൻ ശ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശ്രീകൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരൻ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:1-5 വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതിമത്കരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരുമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ നാം അറിയുന്നു, കഷ്ടത സഹനശേഷി ഉളവാക്കുന്നു, സഹനശേഷി സ്വഭാവമേന്മയും സ്വഭാവമേന്മ പ്രത്യാശയും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. Thank you.
ഇനിമേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് അവൻ നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തുകയും പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, കോവിഡിൻ്റെ കണ്ണുനീരും കഷ്ടപ്പാടും തുടരുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്: ഈ രോഗത്തിൻ്റെ ദ്രുതഗതിയുള്ള വ്യാപനവും മരണവും. രണ്ട്, എന്തൊക്കെ രക്ഷാമാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടും നമ്മൾ അത് രക്ഷപ്പെടുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ നിസ്സഹായതയുടെ ഈ ദിശാസന്ധിയിലെ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. സ്ലിഹക്കാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ച പരിസ്ഥിത്രീത്വത്തിൻ്റെ തിരുനാളാണ്. പരിസ്ഥിത്രീത്വത്തെക്കുറിച്ചിട്ട് വിശ്വനായ അഗസ്തീനോസ് പുണ്യവാളൻ രസകരമായിട്ടൊരു കഥ പറയുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലന് ശേഷം സഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് അഗസ്തീനോസ്. അതുകൊണ്ട് മറ്റാർക്കും മനസ്സിലാകാത്ത രഹസ്യങ്ങൾ എല്ലാവർക്കും സുതാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് അഗസ്തീനോസിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അഗസ്തീനോസ് അവസാനം ത്രിത്വത്തെക്കുറിച്ചുള്ള മഹാരഹസ്യങ്ങൾ എഴുതാൻ തുടങ്ങിയപ്പോൾ തലയ്ക്കകത്തൊക്കെ ആകെ പുക പോലെയാണ്. എത്ര എഴുതിയിട്ടും താൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം സാധാരണഗതിയിൽ ചെയ്യാറുള്ളതുപോലെ കടലോരത്തെ കാറ്റുകൊണ്ട് ഈ മഹാരഹസ്യത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു. ആ കൊച്ചു കുഞ്ഞ് ചെയ്യുന്നത് രസകരമായിട്ടുള്ള ഒരു വിഡ്ഢിത്തരമാണ്. അവൻ കൈകൊണ്ടൊരു കുഴി കുഴിച്ചിട്ട് കക്കയുടെ ചിപ്പിയുടെ ഒരു ദളം കൊണ്ട് കടലിൽ പോയി വെള്ളം കോരി ഈ കുഴിയെ കൊണ്ടുവന്ന് ഒഴിക്കുക. പല പ്രാവശ്യം അത് ചെയ്യുന്നത് കണ്ടിട്ട് അഗസ്തീനോസ് പുണ്യവാളിന് കൗതുകം തോന്നിയിട്ട് അവനോട് ചോദിച്ചു, എടാ മണ്ട, നീ എന്താ ചെയ്യുന്നേ? പോൻ പറഞ്ഞു, ഈ കടലിലെ വെള്ളം ഈ കുഴിയിലെ ഞാൻ നിറയ്ക്കുകയാണ്, ഈ കടൽ ഞാൻ വറ്റിക്കും. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, നീ മണ്ടനല്ല, നീ മണ്ട ശിരോമണിയാണ്. അവൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ കടലിൻ്റെ തീരത്ത് ഉലാത്തി ആലോചിക്കുന്ന കാര്യമുണ്ടല്ലോ, അതിനേക്കാൾ എളുപ്പമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അഗസ്തീനോസ് പറയുന്നത് ഒരു മാലാഖയായിരുന്നു. അഗസ്തീനോസ് പുണ്യവാളൻ പിന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തല കൊണ്ട് എഴുതിയിട്ടില്ലെന്നാണ് പറയുന്നത്, പിന്നെ അദ്ദേഹം എഴുതിയത് ഹൃദയം കൊണ്ടാണ്. വികാര വായ്പകളോടുകൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അദ്ദേഹം എഴുതി. പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ സഭയിൽ സാർവത്രികമായിട്ട് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തത് 23-ാം ജോൺ മാർപ്പാപ്പയാണ്, വിശുദ്ധനായ പാപ്പ. അദ്ദേഹമാണ് എല്ലാ സഭകളിലും ഈ തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്ത കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതവുമായിട്ട് വിശ്വാസമായിട്ട് എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നമ്മളെല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനിപ്പിക്കുന്നത് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. എല്ലാ കൂതാശകളും പരികർമ്മം ചെയ്യുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാൻ നിന്നെ മുദ്രിതനാക്കുന്നു. വിവാഹം ആശീർവദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ മുകളിലെ കൊട പോലെ ഞങ്ങൾ കരം പിടിക്കുന്നത് എന്ത് പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ പരസ്പരം വിവാഹമെന്ന കൂതാശയിൽ ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈദികരുടെയും നേത്രാന്മാരുടെയും അഭിഷേകമൊക്കെ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് അവർ അഭിഷിക്തരാകുന്നത്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നന്മകളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ രക്ഷയുടെ ഇടപെടലിനെക്കുറിച്ച്, ഈശോയുടെ രക്ഷാകരമായ വലിയ ദൗത്യത്തെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ ആദ്യത്തെ വായന ജോയലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോയലിൻ്റെ പുസ്തകം 2:18-26 വചനങ്ങളാണ് ഇന്ന് ആദ്യത്തെ വായനകൾ നമ്മൾ വായിച്ചു കേട്ടത്. എന്താ അവിടെ പറയുന്നത്? ഞാൻ നിങ്ങളെ മറക്കില്ല. നിങ്ങൾ വിചാരിച്ച് ഞാൻ നിങ്ങളെ മറന്നു കാണുമെന്ന്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഞാനേ നിങ്ങൾക്കൊരു വാക്ക് പറയുകയാണ്, 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് നശിച്ചതെല്ലാം തിരിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. ഒരുപക്ഷെ ജോയയിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതിനെ
പഴയ നിയമത്തിലെ പറ്റാത്തൊരു കാലഘട്ടത്തിലെ ജോയലോട് പറയാൻ ആഗ്രഹിച്ചത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. പിതാവ് നിങ്ങളെ മറക്കില്ല. മോശയോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. പഴയ നിയമം മുഴുവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. പിതാവ് നമ്മെ കൈവിടുകയില്ല. പിതാവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഒരു പെറ്റമ്മ കുഞ്ഞിനെ മറക്കുമോ? എന്നാലേ ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ പേരുകളൊക്കെ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജോയലിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനം വളരെ വസ്തുനിഷ്ഠമാണ്. ആരു മറന്നാലും നിന്നെ മറക്കാത്ത ഒരു ദൈവം. പറയാണ്, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ്. ദുരന്തങ്ങളുടെ 7 വർഷം കടന്നുപോയപ്പോൾ വെട്ടുകിളികൾ തിന്നത്, ഇടിമിന്നലുകൾ നശിപ്പിച്ചത്, കാറ്റ് പറത്തിക്കൊണ്ടുപോയത്, അതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ്. ഈ കോവിഡിൻ്റെ കഷ്ടപ്പാടുകളുടെ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന പണനഷ്ടത്തെക്കുറിച്ചാണ്. എന്തോരം പണനഷ്ടമാണ്! ഞാനേ കേട്ടു, നാട്ടിലെ കടക്കാരെല്ലാം കൂടെ ഉപവാസം പ്രാർത്ഥിക്കാൻ പോവാണ്. കാരണം കട തുറന്ന് കിട്ടാനായിട്ട് ഉസ്കോളുകൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നത്, ജോലിക്ക് വീട്ടിൽ നിന്ന് പോയി കമ്പനിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ. ഞാൻ നമ്മുടെ അവതാര കുട്ടികളോട് ചോദിച്ചതാ മടുത്ത. അപ്പോൾ അവർ പറഞ്ഞു, ഇതായ സത്യമായിട്ട് മടുത്തു. ഒന്ന് തുറന്നാൽ മതി, ടീച്ചറെ ഒന്ന് കണ്ടാൽ മതി, കൂട്ടുകാരൊന്ന് തൊട്ടാൽ മതി, കളിക്കളത്തിലൊന്ന് ഇറങ്ങിയാൽ മതി. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? നിന്റെ പിതാവ് നിന്നെ മറന്നിട്ടില്ല. നിനക്ക് നഷ്ടപ്പെട്ടതെന്ന് നീ കരുതുന്നെല്ലാം 10 മടങ്ങ് നിനക്ക് നൽകുന്ന ഒരു തമ്പുരാൻ നിനക്കുണ്ട്. ഇന്നത്തെ 2-ാമത്തെ വായന നടപടിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 8-12 വചനങ്ങളാണ്. 8-12 വചനം എന്താണ് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രോസ് യോഹന്നാനും 9-ാം മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് പോയതാണ് പശ്ചാത്തലം. പോകുന്ന വഴിക്കൊരു മുടത്ത് അവരോട് പ്രാർത്ഥിച്ചു, നിങ്ങൾ പുതിയ വലിയ വൈദ്യന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ തൊട്ടടുത്തൊക്കെ സുഖം വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മേൽ കരുണ തോന്നണം. നിങ്ങൾ പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ എന്നെ സുഖപ്പെടുത്തും. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരും, ഞാൻ ജീവിച്ചു പോട്ടെ. അവനത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ 2 കാര്യം പറഞ്ഞത്, പറ്റുമെങ്കിൽ എന്നെ സുഖപ്പെടുത്തുക, അത് നടക്കാൻ പോണ കാര്യമല്ലെന്ന് എനിക്കറിയാം, എന്തെങ്കിലും തരും. പത്രോസ് അവനെ നോക്കിയിട്ട് ചങ്കൂട്ടത്തോടുകൂടെ പറഞ്ഞ ഒരു വചനമുണ്ട്, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല. നീ ചോദിച്ചത് സ്വർണമോ വെള്ളിയോ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് നിന്നെ സഹായിക്കാൻ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, നിന്നെ വീട്ടിലേക്ക് മടങ്ങുക. അവന് മുഴുവൻ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പത്രോസ് യോഹന്നാനും കൂടെ അവനെ എഴുന്നേൽപ്പിച്ചിട്ടാ തോന്നേ. അവൻ ചാടി എഴുന്നേറ്റിട്ട് പിന്നെ അവൻ എല്ലായിടത്തും തുള്ളിച്ചാടി നടക്കുകയാണ്. ഇതിൻ്റെ പേരിൽ സൻഹെദ്രിൻ കൗൺസിൽ കൂടിയിട്ട് യോഹന്നാനെയും പത്രോസിനെയും വിസ്തരിച്ചതാണ് ഇന്നത്തെ ലേഖന ഭാഗം. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ കൊന്ന് കുഴിച്ചിട്ടവൻ ഉത്ഥാനം ചെയ്തൊന്നും പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഭ്രാന്തായിട്ട് നടക്കുകയാണ്. പക്ഷേ ഈ സുഖപ്പെട്ടവനുണ്ടല്ലോ, അവൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവനവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞത്, ഇവനോട് ചോദിക്കേ, ഞങ്ങൾ എന്ത് മന്ത്രവാദം ചെയ്തെന്ന്. 2-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശിഷ്യന്മാരിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ത്രിത്വത്തിലെ 2-ാമത്തെ ആളായ പരിശുദ്ധ ഈശോ തൻ്റെ മരണം വഴി രക്ഷ നൽകിയത് എങ്ങനെയാണ് ശിഷ്യന്മാരെ വിതരണം ചെയ്തത്? കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു,
നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഞാൻ ഈ കോവിഡിൻ്റെ കഷ്ടപ്പാടുകളുടെ ഒക്കെ നടുവിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കോവിഡ് നമുക്ക് നൽകിയിരിക്കുന്ന നഷ്ടങ്ങളെക്കാൾ വലിയ ലാഭങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ബാലാപൂരിൽ അമ്മമാരുടെ കൂടെ കണ്ണക്കൊന്ന് പ്രാർത്ഥിച്ചു. പള്ളി വന്നിത്ര നന്നായിട്ട് അവർ പ്രാർത്ഥിക്കില്ല, അത്ര ഭംഗിയായിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്, എന്തോരം പ്രാർത്ഥിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരെണ്ണം. ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കാലത്തൊരു കയറുന്ന കൊണ്ട് ചെല്ലുണ്ട്, പിന്നെ 3 മണിക്ക് വീണ്ടും ഒരെണ്ണം ചെല്ലുണ്ട്. എന്നെ ഇവർ എണ്ണം അവിടുത്തെ പിടിച്ച് പുറത്താകണേ ഈ കരുന്ന കൊന്തൊക്കെ ചൊല്ലുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ രണ്ടാമത്തെ വായന നമുക്ക് നൽകുന്ന ഒരു അവകാശമുണ്ട്, നമുക്ക് നൽകുന്ന ഒരു അവകാശമുണ്ട്. എന്താണെന്ന് അവകാശം? കർത്താവിൻ്റെ നാമത്തിൽ ആളുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ആളുകളുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും തൊടാൻ ആർക്ക് ധൈര്യം ഉണ്ടായില്ല. സൻഹെദ്രിൻ കൗൺസിലിന് അവർ പറഞ്ഞു, നമ്മൾ പോലീസുകാർ പിടിച്ചിട്ട് കേസില്ല എന്ന് പറയുമ്പോഴല്ലേ, ഇനി ഈ വഴിക്ക് കണ്ടുപോയി ഞങ്ങൾ കൊന്നാണെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ പൊക്കോളൂ, പക്ഷേ ഈ വഴിക്ക് ഇനി വന്നേക്കരുത്, വിട്ടുപോക്കോളൂ. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ പോകില്ല, ഞങ്ങളിത് തുടരും. അതുകൊണ്ട് സൗഖ്യത്തിനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തിയിട്ടുണ്ട്, സൗഖ്യത്തിനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ മൂന്നാമത്തെ വായന വരുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:1-5 പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അനുഗ്രഹം എന്താണെന്നാണ് ആ വായനയിൽ പറയുന്നത്. നിങ്ങൾ എന്നാണ് അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ എന്നാണ് ബലഹീനരാകുന്നത്? നിങ്ങൾ എന്നാണ് രോഗികളാകുന്നത്? നിങ്ങൾ എന്നൊക്കെയാണോ പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടിട്ട് പാപത്തിൽ വീഴുന്നത്? അന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ വരദാനങ്ങൾ വർഷിക്കും. ഇത്ര മനോഹരമായിട്ട് പറയുന്നത്, നിങ്ങളുടെ പേര് വരദാനങ്ങൾ വർഷിക്കും. അതുവഴി നിങ്ങൾക്ക് എന്താ ലഭിക്കുക? നിങ്ങൾക്ക് ക്ഷമാശീലം കിട്ടും, നിങ്ങൾക്ക് ആത്മനിയന്ത്രണം കിട്ടും, നിങ്ങൾക്ക് ആത്മബലം കിട്ടും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചൊരിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്നിട്ട് പറയുകയാണ്, ഈ സ്നേഹമാണ് പ്രത്യാശ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കമ്മോഡിറ്റി അല്ല, കരങ്ങൾ നീട്ടിയാലേ ദൈവം നമുക്ക് നൽകുന്ന ആത്മീയമായൊരു കൃപയാണത്, ആത്മീയമായൊരു കൃപയാണത്. ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഈ ആത്മഹത്യ ചെയ്തവർക്കുണ്ടല്ലോ, ആത്മഹത്യയ്ക്ക് അവരെ എന്ത് മാർഗം ഉപയോഗിക്കുന്നതിന് മുൻപ് അവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ ബയോളജിക്കൽ റിയാലിറ്റി, സൈക്കോളജിക്കൽ റിയാലിറ്റി ഉണ്ട്. ദേ ബിക്കം അൺകോൺഷ്യസ്. എന്താ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബോധവും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരാളും മനുഷ്യൻ ബോധത്തോടു കൂടെ പോയി കയറി കേൾക്കാവോ, വിഷം കഴിയില്ല. അതുകൊണ്ട് ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും അവർ പറയുന്നത് അവർ മരിക്കുന്നത് അവരെ വിഷം കഴിക്കുന്നതിന് മുൻപേ മരിച്ചു കഴിഞ്ഞു, കയറി കയറി കൊടുക്കുന്നതിന് മുൻപേ അവർ മരിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ പോസ്റ്റ് മോർട്ടം ആക്റ്റാണ്, മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ഒരു ആക്റ്റാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നാണ് ബലഹീനരാകുന്നത്? കരങ്ങൾ നീട്ടുക. നിങ്ങളെന്നാണോ പരാജയപ്പെടുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെന്നാണോ പ്രലോഭനങ്ങൾ അകപ്പെടുന്നത്? നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ഈ കാലഘട്ടത്തിൽ എനിക്ക് എല്ലാവരോടും പറയാൻ ആഗ്രഹമുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങിക്കണം. ഇന്നത്തെ 4 യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 16:12-15 എത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രിപ്പറേഷനാണ്.
കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനി അല്പം കഴിഞ്ഞാൽ നിങ്ങളെന്നെ ഇനി അല്പം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാലേ എൻ്റെ പിതാവ് നിങ്ങൾക്ക് സഹായകനെ നൽകും. ഞാൻ ഈ സിസ്റ്റേഴ്സിനെ ഇപ്പോൾ ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറക്ലീത്തയെക്കുറിച്ചൊരു പഠനം നടത്തി. നിങ്ങൾക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പറക്ലീത്ത. ഈ പറക്ലീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അഡ്വക്കേറ്റ്, അഡ്വക്കേറ്റ്. ഞാൻ ഒരു പ്രമാദമായ കേസിൽ സാക്ഷി പറയേണ്ടതെന്നുണ്ട്, എനിക്കറിയാം. കൈകളും കൂട്ടിയിടിച്ചിട്ട് ഞാനിങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിപ്പുള്ള കോടതിയിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ കറുത്ത കോട്ടിട്ട ചെറുത്ത അമ്മമാരൊരു പത്തിരുന്നൂറെണ്ണം ഇരിക്കണേ. മനുഷ്യൻ്റെ ഹാപ്പി സുഖത്തിൻ്റെ വലുതും വേണം. ഞാൻ അസ്വസ്ഥനായി കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വിളിക്കേണ്ട തട്ടിൽ ഔസേപ്പ്, ത്രേസ്യ മകൻ, റാഫേൽ ഹാജരുണ്ടോ? അപ്പിയോട് ഒന്ന് വിളിക്കണ്ടേ? എനിക്ക് എൻ്റെ പേരെ വിളിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ നാവ് തപ്പിയിട്ട് കിട്ടണ്ടേ? ഉടനെ തന്നെ എൻ്റെ വക്കീലേക്ക് വന്നിട്ട് പറഞ്ഞു, മൈ ക്ലയൻറ്റ് പ്രസൻ്റ്. എൻ്റെ എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു, കൂട്ടി കയറ്റി നിർത്തി. എന്നെ വസ്തിരിക്കുന്ന ഒരു വക്കീലുണ്ട്, അയ്യപ്പൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ആനലറണ പോലെ അലറി ആളുകളെ പേടിപ്പിക്കുന്ന ആളാണ്. എൻ്റെ വക്കീലിൻ്റെ പേര് ഡേവിസ് എന്നാണ്. അയാൾ പൊതുവെ തൃശ്ശൂർ ബാറിൽ അറിയപ്പെടുന്നത് പൂമ്പാറ്റ എന്നാണ്. ഇതിങ്ങനെ പൂമ്പാറ്റ പോലിരിക്കുകയാണ്. ഇയാളെന്നെ കശക്കേറിയുള്ള സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് അലറി നിൽക്കുന്ന സമയത്ത് പൂമ്പാറ്റ ജഡ്ജിനോട് പറഞ്ഞു, യുവർ ഓണർ, ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ സിംപിളി യൂസ്ലെസ് ഇൻവാലിഡ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സിംപിളി ടു ഫ്രൈറ്റൻ മൈ ക്ലയൻറ്റ്. പ്ലീസ് ഗീവ് വാട്ട് ഇസ് ദറ്റ് ഇറ്റ് ബി റിജക്റ്റഡ്. ഉടനെ തന്നെ ജഡ്ജ് പറഞ്ഞു, അയ്യപ്പൻ ആസ്ക് ഓൺലി റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, വൈ ഷുഡ് യു ഷൗട്ട്? ദിസ് ഹാൾ ഇസ് എ വെരി സ്മോൾ ഹാൾ, യു നീഡ് നോട്ട് ഷൗട്ട്, ബി ക്വയറ്റ്. എന്നിട്ട് എന്നെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഡോണ്ട് ഗെറ്റ് ഫ്രൈറ്റൻഡ്, യെസ് കണ്ടിന്യൂ. വാദിച്ച് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ആകെ കൂടുതൽ സമാധാനം ഉണ്ടായിരുന്നു. നിന്ന ഈ കൂട്ടിൻ്റെ അകത്ത് കുറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾ കുറ്റി നോക്കിണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഭൂമി വട്ടത്തിൽ കറങ്ങുന്നുണ്ടെന്ന് അന്നാ മനസ്സിലായത്. ഞാൻ ഈ കുറ്റിമ പിടിച്ചവിടെ നിന്നിരുന്നു. ഞാൻ കഫത്തേറി കയറി ഒരു കാപ്പി കുടിക്കാൻ പോയപ്പോൾ ഈ ജഡ്ജി അവിടെ വന്നിട്ടുണ്ട്, ഒരു പട്ടര. പട്ടരനോട് സ്നേഹത്തോടുകൂടെ ചോദിച്ചു, കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചു കേട്ടോ. പട്ടേനോട് ചോദിച്ചു, യു ഗോട്ട് ഫ്രൈറ്റൻഡ്? ഞാൻ പറഞ്ഞു, സത്യമായിട്ട് സാർ ഞാൻ പേടിച്ചുപോയി. കാരണം ഞാൻ ഇന്ന് വരെ ഒരു വാക്ക് വ്യത്യാസം ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ അല്ലെങ്കിൽ അത് ഈ അഡ്വക്കേറ്റ് എന്നുള്ള പദമുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം എടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്താ സാറേ, ഞാൻ തിയോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിച്ചവർക്ക് തിയോളജി അറിയാൻ പാടില്ല. അഡ്വക്കാരൻ, നിന്റെ പേര് വിളിക്കുമ്പോൾ നിനക്ക് കയറാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് നിനക്ക് പകരം കയറി നിൽക്കുന്ന ആളുടെ പേരാണ് അഡ്വക്കേറ്റ്. ഇന്ന് റോമക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്ന, അല്പം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ പിതാവ് നിങ്ങൾക്ക് സഹായകനെ അയക്കും. ഈ പറക്ലീത്ത എന്ന വാക്കിൻ്റെ മറ്റു തർജ്ജമ എന്താണെന്നറിയാമോ? കംഫർട്ടർ, ആശ്വാസകൻ, ആശ്വാസൻ. ഈ കംഫർട്ട് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം നിങ്ങളൊന്ന് പോയി നോക്കിക്കോ. ഞാനിതിപ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. കും ഫോർത്തെ, നിന്റെ പീസ് പോകുമ്പോൾ പീസ് കിട്ടിയതാണ്. ഫോർത്തെ എന്ന വാക്കിൻ്റെ ലത്തീൻ വാക്കിൻ്റെ അർത്ഥം സ്ട്രെങ്ത്. വെൻ യു മിസ് യുവർ സ്ട്രെങ്ത്, സംബഡി ഗീവ്സ് യു ബാക്ക് യുവർ സ്ട്രെങ്ത്. കംഫർട്ട് നമ്മൾ പറയില്ലേ, എൻകറേജിങ് പീപ്പിൾ. ഈ ഓടറിനെ പിള്ളേരെ കൈയൊട്ടി ഓടറാ ഓടറാ ഓടറാന്ന് പറയില്ലേ? പരിശുദ്ധാത്മാവ് നിന്റെ കംഫർട്ടറാണ്. ആൻഡ് ഹീസ് യുവർ കൗൺസിലർ, നിന്റെ ഉപദേശകനാണവൻ, നിന്റെ ഉപദേശകനാണവൻ. എന്നിട്ട് ഇന്നത്തെ
ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അതെല്ലാം അവൻ നിങ്ങളെ പറഞ്ഞ് അവൻ പറഞ്ഞ്. അതുകൊണ്ട് അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്, അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, അവൻ വന്നു കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞു, നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരുന്ന നിൻ്റെ പിതാവാണ് ഞാൻ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ഇന്നത്തെ ലേഖനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നീ അസ്വസ്ഥപ്പെടുമ്പോൾ പേടിക്കേണ്ട, നീ ബലഹീനനാകുമ്പോൾ പേടിക്കേണ്ട, നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവ് നിൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കും. ഇന്നത്തെ സുവിശേഷം തമ്മിൽ പറഞ്ഞു മനസ്സിലാക്കുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണുകയില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. നിങ്ങൾ പേടിക്കണ്ട, ഡോണ്ട് ബി ഗെറ്റ് ഫ്രൈറ്റൻഡ്, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, എൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ വന്നു എല്ലാം പഠിപ്പിക്കും. ഹീസ് ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ കോവിഡിൻ്റെ കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞങ്ങൾ അർപ്പിക്കുന്ന കുർബാനയിൽ അങ്ങയുടെ സഹവാസം ഉണ്ടാകട്ടെ. മരിച്ചുപോയി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഒരുപാട് ചെറുപ്പക്കാർ മരിച്ചു പോകുന്നുണ്ട്. ഇന്നലെ തൃശ്ശൂർ രൂപതയിൽ വളരെ 34 വയസ്സ് പ്രായമുള്ള കൊച്ചച്ഛൻ മറ്റൊരു കൊച്ചച്ഛന്മാരുടെ തോട് മല്ലടിക്കുകയാണ്. കർത്താവേ, അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ, ഞങ്ങളുടെ ആസ്പത്രികളിൽ, ഞങ്ങളുടെ മനുഷ്യൻ്റെ അസ്വസ്ഥതകൾ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണേ. പത്രോസ് യോഹന്നാനും പറഞ്ഞതുപോലെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പറയുന്നു, കർത്താവേ എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയോടും കൂടെ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് അപേക്ഷിക്കാം. പെന്തക്കോസ്താനാളിൽ സ്നേഹന്മാരുടെ മേൽ തീനാളുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവന്മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ തലവനും പിതാവന്മാർ ജോർജ് ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ രൂപതാധീക്ഷണമാർ റാഫിൽ തട്ടിൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശയിലൂടെ ദൈവിക ദൈവം നൽകുന്ന പരിശുദ്ധ ആത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളർത്തുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹമാർഗ പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിനെയും സേവനത്തിനെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവം അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കൃപാവരെ ഞങ്ങൾ നിറയ്ക്കണമേ, അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ, അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്താം, അങ്ങയുടെ അജഗണമാജനം മുഴുവൻ്റെയും ഘടകങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ദൈവമേ, സാർവത്രിക സ്നേഹമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ.
ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വയോടും അവനു അങ്ങയുടെ മുൻഭാഗ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങ് ഞങ്ങളുമായി രമ്യതപ്പെട്ട നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ജീവനേടാത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടും ചൂടി രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമ മാസ്ലിയായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യദൈവത്തിനുള്ള സത്യദൈവോ പിതാവിനോടുകൂടെ അവിടുത്തെ വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ വരങ്ങി പരിശുദ്ധാത്മാവിനാലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ്മിലാത്തോസ്മിനകാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയുമായി തരപ്പെട്ടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിയവും സാമൂഹ്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായി ശരീരത്തിന്റെ ഉയർന്നും നിത്യായുസ് ഞങ്ങളെ കഴിയുകയും ചെയ്യുന്നു.
ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിക സമാരഭദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്നികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസരുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും കാരണമാവട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരങ്ങളെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഉടനെ സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിട്ട് ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറ്റ് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരേ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കവേ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിട്ട് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദർപൂർവ്വം വിളിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തി നിരകമാരേസ്യങ്ങൾക്ക് ഉദാശത്തിൽപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ ശ്രുതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെ മുതലുള്ള സകലത്തെയും കരുപാട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ പിൻപിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായവ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവിൻ പരിശുദ്ധൻ
ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു. മന്നവനവനുടെ മതിമകളാ ഉന്നത വീതിലോശാന ദാവീദിൻ സുഖലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോരുന്നന്നിൽ ഉന്നത വീതിലോശാന. കർത്താവായ ദൈവമേ, സ്തുതിഗണങ്ങളോടുകൂടി ഞങ്ങൾക്ക് കൃതജ്ഞതാ സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതം അങ്ങയുടെ സദൃശ്യനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായി ചെയ്യുന്ന ജാതനായി നിയമത്തിന് അധീനരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. അപ്രകാരം തന്നെ കാസിയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുമെന്ന്. കർത്താവിനോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജൂന്യങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു ഭോജനം സമുദ്ധരിക്കുകയും മൃതരായി ജീവിക്കുകയും ചെയ്തു. പാപികളായ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും
സാർവത്രിക സഭയുടെ തലവനും ഭരണകർത്താവുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അതിരൂപത ഞങ്ങളുടെ എല്ലാ വന്ദ്യ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അങ്ങയുടെ ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശ്വമ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും നിസ്തവുമായി ബലിപീഠത്തിൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങനത്തെ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും നിശ്ചലമെല്ലാ പിതാക്കന്മാരുടെ പാവന സ്മരണ ഞങ്ങളുടെ വളരെയും സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ നിന്റെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ ദൈവനും ബലഹീനമായ ദൈവമായ മിശികാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളുമായിരുന്നു എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധമാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യർ അറിയുവാനിടയാകട്ടെ. കർത്താവേ എളിയവരും ബലഹീനരും ഗ്ലേസരുമായ ദാസ് അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനക്ഷരമായ ഈശോ മിശിഹായിയെ ീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്താനത്തിന്റെയും പരിശുദ്ധവും ജീവദായകമായ രഹസ്യത്തെയും സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. ദാസന്റെ കുർബാനയിൽ അവിടെ ആവസിച്ചേ ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടിയുള്ളവരെ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തുന്നവരോടും ഒന്നിച്ചേ സ്വർഗരാജത്തിനും ആ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മകനെയും വിസ്മയാവും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനമൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ ഞങ്ങളുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനം ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിക്ഷ പരിശുദ്ധകത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങളെ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിക്കുന്ന ജനങ്ങളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർണമാം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ നാമത്തിനെ മഹത്വമുണ്ടാകുന്നതിന് വേണ്ടി ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വീതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോം ശിഹായേ, തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നമുക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പിതാപാപം മോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിന് നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ രക്ഷാവിന്റെ അമൂല്യമായ ശരീരത്തങ്ങൾ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെന്തെങ്കിലും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരം കയറിപ്പിനും ആത്മകരക്ഷയ്ക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ഹൃദയങ്ങളുടെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശേജങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥന ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ലഭിച്ച മനവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാക്ഷം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യങ്ങളുടെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജവംശക്തിയും പ്രാബല്യവും അധികാരവും ഇടതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രത്യുത്തരികയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവകാശമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹന്മാരെ അനുകരിച്ച് വിശുദ്ധ സ്വർഗത്തിലെത്തി ദൈവത്തെ അനുവദനം സ്തുതിക്കുന്നു. മാലാഖമാരോട് കൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുക. ശരീരവും രക്തവും നിത്യജീവൻ ഇതിനെ
ദൈവകുമാരഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും പ്രതിജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങനെ ദിവ്യദാനങ്ങൾ നൽകാൻ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളെ പാപങ്ങൾ പുറത്ത് ദൈവരാജ്യത്തിനെ അർഹരാക്കിയല്ലോ. അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ നിരന്തരം കൃതജ്ഞ അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിൽ നീ ഞങ്ങൾ അർഹരാക്കി. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ കൃതജ്ഞ അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. പിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുദന നൽകി റൂഹദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ, പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും ഒപ്പം ഋഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ. ഇപ്പോഴോ മേപ്പോഴോ മെന്നേക്കും. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുക. ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ീശോയുടെ ചാറേ ഇയാതെ വീരിക്കുന്നു.
എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും പറയുന്നു.